നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അമേരിക്കയെയും ഇസ്രയേലിനെയും ചൊടിപ്പിക്കുന്ന നീക്കങ്ങളുമായി റഷ്യ രംഗത്ത് ഒരു വശത്ത് ഇസ്രയേൽ ഹമാസിനെയും ഹിസ്ബുള്ളകളെയും അടിച്ചൊതുക്കി തരിപ്പണമാക്കുമ്പോൾ മറുവശത്ത് ഹൂതികൾക്ക് സഹായം കൊടുത്ത് അവരെ പരിപോഷിപ്പിച്ച് ചെങ്കടലിലേക്ക് ഇറക്കിയിരിക്കുകയാണ് റഷ്യ ചെങ്കടൽ വഴി പോകുന്ന ചരക്ക് കപ്പലുകളെ ആക്രമിക്കാനായി യമനിലെ ഹൂതികൾക്ക് റഷ്യ നിർദ്ദേശം നൽകുന്നുവെന്ന് അമേരിക്ക നേരത്തെ ആരോപിച്ചിരുന്നു ഇത് കൂടുതൽ ശക്തമാകുകയാണ് എന്നാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ യമനിലെ ഹൂതി വിമതർ ചെങ്കടലിൽ താവളം ഉറപ്പിക്കുന്നത് റഷ്യൻ പിന്തുണയിലാണ് എന്ന് ഉറപ്പാണെന്ന് അമേരിക്ക പറയുന്നു ചെങ്കടലിലേക്ക് എത്തുന്ന കപ്പലുകളുടെ വിവരങ്ങൾ ഇറാനിലൂടെ റഷ്യ ഹൂതികളിലേക്ക് എത്തിക്കുന്നു ബ്രിട്ടന്റെയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെയും കപ്പലുകൾ ഇങ്ങനെ ആക്രമണത്തിനും ഇരയാകുന്നു റഷ്യയുടെ സാറ്റലൈറ്റിൽ നിന്നുള്ള വിവരങ്ങൾ ഹൂതികൾക്ക് കിട്ടുന്നുവെന്നാണ് അമേരിക്കയുടെ ആരോപണം ഈ മാസം നടന്ന പല ആക്രമണങ്ങളിലും റഷ്യയും ഇറാനും ഊതികളെ സഹായിച്ചു എന്നാണ് വിവരങ്ങൾ ഇറാൻ സൈനിക വിഭാഗത്തിന് റഷ്യ വിവരങ്ങൾ കൈമാറും ഇത് ഇറാനിലൂടെ ഹൂതികളിലേക്ക് എത്തുന്നു എന്നാണ് യൂറോപ്യൻ ഡിഫൻസ് വിലയിരുത്തുന്നത് യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറ തകർക്കാൻ വേണ്ടിയാണ് ഹൂതികളെ റഷ്യ ഉപയോഗിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ ചെങ്കടൽ വഴിയുള്ള വ്യാപാരം കുറയുന്നത് ഈ രാജ്യങ്ങളെ വലിയ പ്രതിസന്ധിയിലാക്കും മാസങ്ങൾക്കിടയിൽ നൂറിലേറെ കപ്പലുകളെയാണ് ഹൂതികൾ ലക്ഷ്യമിട്ടത് ഡ്രോൺ ആക്രമണത്തിലൂടെയും മറ്റും ചെങ്കടലിൽ കപ്പലുകൾക്ക് സുരക്ഷിത പാതയില്ലെന്ന് ഹൂതികൾ തെളിയിക്കുകയാണ് ചെയ്യുന്നത് ഹമാസിനെ ലക്ഷ്യമിട്ട് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയ ശേഷമാണ് ചെങ്കടലിലെ ആക്രമണം കൂടിയത് യുക്രൈനിലെ യുദ്ധത്തിലും റഷ്യക്ക് ഇറാന്റെ പിന്തുണ കിട്ടുന്നുവെന്ന് അമേരിക്ക പറയുന്നു ഭൂതികളെ സഹായിക്കാൻ റഷ്യ രഹസ്യാന്വേഷണ സൈനിക ഉദ്യോഗസ്ഥരെ യമനിൽ നിയോഗിച്ചുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു റഷ്യയുടെ ജി ആർ യു മിലിറ്ററി ഇൻ്റലിജൻസ് അംഗങ്ങൾ യമനിൽ ഉപദേശക റോളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഒരു മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്തിരുന്നു ചെങ്കടലിലെ വാണിജ്യ കപ്പലുകൾ ആക്രമിക്കുന്നതിൽ റഷ്യയുടെ പങ്ക് വ്യക്തമല്ല എന്നാൽ പലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചരക്ക് കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങൾക്ക് സഹായമേകാൻ കുറേ മാസങ്ങളായി റഷ്യൻ രഹസ്യാന്വേഷണ വിഭാഗം യമനിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ അന്താരാഷ്ട്ര സമൂഹത്തിനിടയിൽ ഹൂതികൾക്കുള്ള പിന്തുണ വർദ്ധിപ്പിക്കാനുള്ള ശ്രമം റഷ്യ വിപുലപ്പെടുത്തുന്നുണ്ടെന്നാണ് അമേരിക്ക കരുതുന്നത് മാസങ്ങൾക്ക് മുൻപ് ഹൂതികൾക്ക് അത്യാധുനിക ക്രൂയിസ് മിസൈലുകൾ നൽകാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും സൗദി അറേബ്യൻ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഇടപെട്ടതിനെ തുടർന്ന് പിന്മാറുകയായിരുന്നു ഇനിയും പുടിൻ ഹൂതികൾക്ക് ആയുധം നൽകാൻ സാധ്യതയേറെയാണ് യുക്രൈനെ ഉപയോഗിച്ച് റഷ്യയെ ആക്രമിക്കാനുള്ള യു എസിന്റെ തീരുമാനത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനുള്ള റഷ്യയുടെ ഒരു തന്ത്രമായും ഹൂതികളുമായുള്ള ബന്ധം കണക്കാക്കപ്പെടുന്നുണ്ട് ജൂലൈയിൽ റഷ്യയുടെ വിദേശകാര്യമന്ത്രിയായ മിഖായേൽ ബോഗ്ദാനോവ് ഹൂദി വക്താവ് മുഹമ്മദ് അബ്ദുൽ സലാമുമായി മോസ്കോയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇപ്പോൾ ഇറാന്റെയും റഷ്യയുടെയും മേൽ യുഎസിന്റെ കണ്ണ് പതിഞ്ഞിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത